ചികിത്സാ പിഴവ് മൂലം കുഴുത്തുള്ളൂർ സ്വദേശിയായ 4 വയസ്സുകാരി മരിച്ച സംഭവത്തിൽ കുറ്റക്കാരെ സംരക്ഷിക്കുവാൻ ശ്രമിക്കുന്നതായുള്ള ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത്. ജൂണിൽ നടന്ന സംഭവത്തിൽ ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഭരണകക്ഷി നടത്തുന്ന ആശുപത്രിയുടെ പിഴവ് മൂലമുണ്ടായ മരണത്തിൽ ഭരണസ്വാധീനം ഉപയോഗിച്ച് കേസ് തേച്ചു മായ്ച്ചു കളയാനുള്ള നീക്കമാണെന്നും നേതാക്കൾ ആരോപിച്ചു. പൂതക്കുഴിയിൽ വിഷ്ണുവിൻ്റെയും അതുല്യയുടെയും മകൾ ആതികയാണ് ജൂൺ 16 മരിച്ചത്. ജൂൺ 12 കുട്ടിക്ക് പനി ബാധിച്ചതിനെ തുടർന്ന് ചേറ്റുകുഴി സഹകരണ ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നു. പീഡിയാട്രിഷ്യൻ ഉണ്ടെന്ന പരസ്യം കണ്ടാണ് ഇവിടെ പോയത്. എന്നാൽ ഈ ആശുപത്രിയിൽ പീഡിയാട്രിഷ്യൻ ഇല്ലായിരുന്നു. ഇവിടെ നിന്നും മരുന്ന് വാങ്ങി വീട്ടിലേക്ക് മടങ്ങിയെങ്കിലും 14 പനി കൂടുതലായതിനെ തുടർന്ന് കുട്ടിയെ കട്ടപ്പന സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആദ്യ പരിശോധനയിൽ ചേറ്റുകുഴിയിൽ നിന്നും നൽകിയ മരുന്നുകൾ ഓവർഡോസ് ആയതാണ് പ്രശ്നമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. എന്നാൽ ചേറ്റുകുഴിയിലെ സഹകരണ ആശുപത്രിയാണെന്ന് അറിഞ്ഞതോടെ കുട്ടിക്ക് കുഴപ്പമില്ലെന്നും ട്രിപ്പിട്ട ശേഷം വീട്ടിലേക്ക് മടങ്ങാനും പറയുകയായിരുന്നുവെന്ന് മാതാപിതാക്കൾ പറഞ്ഞു. ഈ രണ്ട് മരുന്ന് ഒരേ കണ്ടന്റുള്ള ഈ മരുന്നിൻ്റെ ഓവർഡോസ് ഉണ്ടാവച്ചിന് ഇത് അലർജിയും വിഷമവും ഉണ്ടായിരുന്നു. അത് ഞാൻ ഡോക്ടറെ പറഞ്ഞു, ഡോക്ടറെ ഇത് ചേറ്റുവിലെ സഹകരണ ആശുപത്രിയിൽ നിന്ന് വന്നേ. അപ്പം പറഞ്ഞു അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇതനുസരിച്ച് ഇവർ വീട്ടിലേക്ക് മടങ്ങിയെങ്കിലും 1 മണിക്കൂറിനകം കുട്ടിയുടെ സ്ഥിതി ഗുരുതരമാവുകയും തുടർന്ന് കട്ടപ്പന സെൻറ് ജോൺസ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ICUയിലേക്ക് മാറ്റിയെങ്കിലും വൈകുന്നേരത്തോടെ മരണം സംഭവിച്ചു. കുട്ടിയുടെ മരണം സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട പിതാവ് വിഷ്ണു SPക്കും DMOയ്ക്കും കളക്ടർക്കും പരാതി നൽകിയിരുന്നു. മൊഴികൾ രേഖപ്പെടുത്തിയെങ്കിലും ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഇത് ഭരണകക്ഷി നടത്തുന്ന ആശുപത്രിയായതിനാൽ ഭരണസ്വാധീനം ഉപയോഗിച്ച് കേസ് തേച്ചു മായ്ച്ചു കളയാനുള്ള നീക്കമാണെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. ചികിത്സാ പിഴവ് സംബന്ധിച്ച കുടുംബാംഗങ്ങൾ പരാതി കൊടുത്തിട്ട് DMOയും മറ്റു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും പരാതി കൊടുത്തതിനു ശേഷം യാതൊരുവിധ അന്വേഷണവും വന്നിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയെങ്കിൽ പോലും രാസപരിശോധനാ റിപ്പോർട്ട് വരാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ബോധപൂർവം മരവിപ്പിച്ചിരിക്കുന്ന സ്ഥിതിശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. മരണത്തിന് ഉത്തരവാദികളായ ഡോക്ടർമാർക്കെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തണമെന്നും സ്ഥാപനത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം ആശുപത്രിക്ക് മുമ്പിൽ ജനകീയ പ്രക്ഷോഭം നടത്തുമെന്നും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CS യശോധരൻ, DCC ജനറൽ സെക്രട്ടറി G മുരളീധരൻ, മിനി പ്രിൻസ് KK കുഞ്ഞുമോൻ, സുനിൽ പൂതക്കുഴിയിൽ, നടരാജപിള്ള, ആൻസി തോമസ്, ശ്യാമള മധുസൂദനൻ, കുട്ടിയുടെ മാതാപിതാക്കൾ എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.